ചാനലൊന്നും മാറിപ്പോയിട്ടില്ല. ഇത് ഞാൻ തന്നെയാണ്. ഈ ചാനലിൻ്റെ കാര്യത്തിൽ ഇതൊരു മഹാത്ഭുതമാണ്. ഞാൻ അടുത്ത കാലത്തെങ്ങും ഏകദേശം ഒരു 6-7 മാസത്തിനിടയ്ക്ക് ഇത്രയും ചെറിയ ഇൻ്റർവെല്ലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടേ ഇല്ല. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഹെയർ കെയർ റൊട്ടീനെ കുറിച്ച് സംസാരിക്കാനാണ്. ഞാൻ ഇത്രയും നാൾ ഈ വീഡിയോ ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വേണ്ടേ? മുടിയായിട്ടല്ല നമ്മൾ ഹെയർ കെയർ റൊട്ടീനെ കുറിച്ച് ഈ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ മിക്കവാറും സമയം ഇവിടെ ഒട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ഞാൻ വെട്ടിക്കളയും. ഇപ്പം പിന്നെ വെളിയിലോട്ടൊന്നും ഇറങ്ങേണ്ട, ആരെയും കാണണ്ട, അതുകൊണ്ട് തോന്നിയ പോലെ നടക്കാം എന്നുള്ളത് കൊണ്ട് ആവശ്യത്തിനധികം മുടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കാണാൻ എങ്ങനെയുണ്ട് മുടി വളർത്തിയാൽ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണാൻ വേണ്ടി നോക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ വളർത്തിയിരിക്കുന്നത് അത്രയും പോലും എൻ്റെ ലൈഫിൽ ഇതിനു മുമ്പ് വളർത്തിയിട്ടില്ല. മുടിയുടെ ഒറ്റ ഏകദേശം വായിക്കാത്ത കയറാറായി. ലോക്ക്ഡൗണിന് ഞാൻ നാട്ടിലോട്ട് വരുമ്പോൾ ഏകദേശം ഈ ഭാഗത്തായിരുന്നു മുടി. ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഡബിളായി. ഈ മുടി വളർത്തൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കമ്മിറ്റ്മെൻറ്റ് വേണ്ട പരിപാടിയാണ്. പല സമയത്തും ഇട്ടിട്ട് പോകാൻ തോന്നും. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ, കാരണം നല്ല ഇറിറ്റേഷനാണ്. മുടി വന്ന് കണ്ണിലോട്ട് ചെവിയിലോട്ട് അവിടെ ഇവിടെ എല്ലാം വീഴും. ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ചെവി ഒതുക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതൊന്നും അധികം ശ്രദ്ധിക്കാത്ത ആളാണ്. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു വിഷയമാണ്. ഞാനൊരു റൊട്ടീനൊക്കെ പോലെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് മുടി വളർത്താൻ തുടങ്ങിയത് ഈ ലോക്ക്ഡൗണിൻ്റെ പിരീഡ് തുടങ്ങിയ ശേഷം. അതിന് മുമ്പ് ചുമ്മാ ആകെ ഉണ്ടായിരുന്ന റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി രാവിലെ ഇറങ്ങുമ്പോൾ ഒന്ന് ചീവി വയ്ക്കും, അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന റൊട്ടി. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് മുടിയൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയത്. അപ്പോൾ ഈ കുറച്ച് നാളിനിടയിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോർപ്പറേഷൻ വെള്ളം, വാട്ടർ സപ്ലൈ വെള്ളം അല്ലെങ്കിൽ ക്ലോറിൻ വെള്ളം ഒരിക്കലും കുളിക്കാനായിട്ട് ഉപയോഗിക്കില്ല. എനിക്കറിയാം ഇത് പലരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് കിണറിലെ വെള്ളം എന്ന് പറയുന്നൊരു ലക്ഷറിയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നവർ ഏതെങ്കിലും ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ അത് പറ്റത്തുള്ളൂ. സിറ്റിയിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ താമസിക്കുകയോ അല്ലെങ്കിൽ ഞാൻ തന്നെ എറണാകുളത്ത് എൻ്റെ കാര്യം അറിയില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല. പക്ഷേ ഒരു സജഷനാണ്, മാക്സിമം പറ്റുന്നത്ര കിണറിലെ വെള്ളം ഉപയോഗിക്കുക. കാരണം ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിക്ക് വളരെ ദോഷം ചെയ്യുന്ന സാധനമാണ്. ഒന്നും വേണ്ട, നിങ്ങളൊന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞ് കയറിയിട്ട് തലയൊന്ന് തോത്തി കഴിയുമ്പോൾ നിങ്ങൾ മുടിയുടെ അവസ്ഥയൊന്ന് നോക്കിയാൽ മതി, ഫുള്ള് ചകിരിനാര് മാതിരിയാവും. സോ അവോയ്ഡ് ക്ലോറിൻ. പിന്നെ അടുത്ത കാര്യമാണ്, എത്രത്തോളം കുളിക്കാതിരിക്കാൻ പറ്റുമോ അത്രയും കുളിക്കാതിരിക്കുക. അതിലെല്ലാവർക്കും ഒരു എതിർപ്പ് കാണുമല്ലേ. അതൊരു ചെറിയൊരു സംഭവമാണ്. കുളിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തല കുളിക്കുന്ന കാര്യമാണ്. ദേഹം എത്ര വേണമെങ്കിലും കഴുകാം, ഡെയിലി 5-10 തവണ കഴുകാം, അതൊരു പ്രശ്നമില്ല. പക്ഷേ തല കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2-3 തവണ മാക്സിമം. കണ്ണമാനം വേർക്കാത്ത ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് വളരെ ഈസിയായിട്ട് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഈ വെള്ളം വന്ന് ഇങ്ങനെ കണ്ണമാനം തലയിൽ വീഴുമ്പോൾ മുടി ഇങ്ങനെ ഡ്രൈ ആയി വരും. ഡ്രൈ ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ കട്ടിങ് കുറയും. മുടി എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഒരു ഓയിലി ടെക്സ്ചറിൽ വേണം ഉപയോഗിക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ്, കുളിക്കുന്ന സമയത്ത് സ്ഥിരമായി ഷാമ്പു ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 1-2 തവണ മാക്സിമം അതിൽ കൂടി ഷാമ്പു യൂസ് ചെയ്യുകയേ ചെയ്യരുത്. ഈ ഹെയർ ഷാമ്പു എന്ന് പറയുന്നത് തന്നെ തലയിൽ ഓയിൽ ഇല്ലാതാക്കുന്നൊരു സാധനമാണ്. ഒരു തവണ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ഓൾമോസ്റ്റ് 99% ഓയിൽ കണ്ടൻറ്റും കഴുകി അങ്ങ് പോകും. മുടിയിൽ ഓയിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ മുടി വളരെയധികം തിന്നായി പോവും, കട്ടി കുറഞ്ഞു. നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിക്കും, ചെറുതായിട്ട് മുടി ഒന്ന് ഉടക്കിയാൽ തന്നെ, ചീയുമ്പോൾ ഒന്ന് ഉടക്കിയാൽ തന്നെ പറഞ്ഞു വരും. പിന്നെ ഹെയർ ജെല്ല്, വാക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. ഞാനിതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ അങ്ങ് തച്ചിനിരുന്ന് അങ്ങ് ഉപയോഗിക്കരുത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ എടുക്കാവൂ. ഞാൻ ജെല്ലിനേക്കാളും കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന വാക്സാണ്. എന്താണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാവൂ. എന്നിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ, ഫ്രണ്ട് വശമോ അല്ലെങ്കിൽ സൈഡുകളോ. അങ്ങനെ മൊത്തത്തിലിട്ട് തേച്ചങ്ങ് കുഴക്കരുത്. പിന്നെ ഞാൻ ഹെയർ ഓയിൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. മെയിനായിട്ട് 2 ടൈപ്പ് ഓയിലുകളാണ്. ഒന്ന് എക്സ്റ്റേണൽ ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. രണ്ടാമത് പറഞ്ഞാൽ നാച്ചുറൽ ഓയിൽ, നമ്മുടെ തലയിൽ തന്നെ ഉണ്ടാകുന്നത്. അതിൽ മെയിനായിട്ടുള്ള സാധനമാണ് സീബം. നമ്മൾ ഈ ഷാമ്പു ഒക്കെ തേച്ച് ചെയ്യുമ്പോൾ ഈ സീബം കൂടെയാണ് തലയിൽ നിന്ന് പോകുന്നത്. സോ അത് മാക്സിമം പ്രിസർവ് ചെയ്യാവുന്ന അത്രയും പ്രിസർവ് ചെയ്യുക. പിന്നെ രണ്ടാമത്തതാണ് എക്സ്റ്റേണൽ ഓയിൽസ്. ഞാനിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഴയ റെഡ് ഏജൻസിൻ്റെ ഹെയർ ആംബിയേഡ് ഓയിലാണ്. ഞാൻ ഇതിനിടയ്ക്ക് പഴയത് തീർന്നപ്പം പുതിയ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. ഞാൻ ഇതിൽ നിന്ന് ഡെയിലി ഒരു 6 തുള്ളി വെച്ച് രാവിലെയും വൈകിട്ടും തേക്കാറുണ്ട്. ആ ഒരു ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് ഒരു 19 ദിവസമൊക്കെ ഒരു കുപ്പി പോകും. ഏകദേശം 2 മാസം ഡെയിലി ഒരു 10 ഡ്രോപ്സൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1 മാസം വരെയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഒരു ബോട്ടിൽ.
ഇതെന്ന് രാവിലെ കുളി കഴിഞ്ഞ് ഒരു 6 ഡ്രോപ്സ് എടുക്കും, സ്കാൽപ്പിലോട്ട് തേക്കും. ഇടയ്ക്ക് താടിയൊക്കെ നല്ല ഡ്രൈ ആകാൻ തോന്നുവാണെങ്കിൽ താടിക്കും തേക്കും. എന്നിട്ട് വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒരു 6 ഡ്രോപ്പ് തേക്കും. പിന്നെ ഈ തലയിൽ തേക്കുക, തലയിൽ തേക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ കുറച്ച് കോരിയെടുത്ത് ഒഴിച്ച് തലയിൽ തേച്ചാൽ കാര്യമില്ല. പ്രത്യേകിച്ച് മുടി നല്ല നീളമായി കഴിഞ്ഞിട്ട്, ചെറിയ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തേക്കാവുന്നേ ഉള്ളൂ. മുടി നല്ല നീളമായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ കൈയിട്ട് പിടിച്ചാലും ഈ സ്കാൽപ്പിൽ എല്ലായിടത്തും ഈവനായിട്ട് എത്തത്തില്ല. അപ്പോൾ അതിനൊരു അടിപൊളി ട്രിക്കുണ്ട്, ഒരു ചീപ്പ് എടുക്കുക, എന്നിട്ട് ഈ ഡ്രോപ്പിൻ്റെ അകത്ത് ഓയിൽ ഫില്ല് ചെയ്ത് ഈ ചീപ്പിൻ്റെ മുള്ളുകളിലോട്ട് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് തല നന്നായിട്ട് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും ഈവനായിട്ട് സ്കാൽപ്പിലെത്തും. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് 4 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിനകത്ത്. പക്ഷേ ഇതാണ്, ഇവിടെ മുകളിലോട്ട് കിളിക്കാൻ തുടങ്ങി, ഇവിടെ മുകളിലോട്ട് കിളിക്കാൻ തുടങ്ങി, ഈ ചുണ്ടിലടിയിലുള്ളത് സൈഡിലോട്ടൊക്കെ വളർന്ന് വലുതാവാൻ തുടങ്ങി. ഏകദേശം ഇനിയും കുറച്ച് നാളിനുള്ളിൽ ഇവിടെ എല്ലാം ഒന്ന് ഫില്ലാക്കി കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ വേറെയും കുറേ ആൾക്കാർ ആ വീഡിയോ കൊണ്ട് റെഡ് ഏജൻസ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ ഒന്ന് വിശ്വാസമായത്, കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് രീതി എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആണ് ഇതിനെക്കുറിച്ച്, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ്. അതുകൊണ്ട് ഒരു 2-3 ആഴ്ചയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് വന്നു തുടങ്ങും. നമുക്ക് നല്ല വിസിബിളായിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ട് വന്നു തുടങ്ങും. അത്യാവശ്യം ഹെയർ ലോസ് ഉള്ളവരാണെങ്കിൽ തന്നെ ഒരു 2 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടിത്തുടങ്ങും. പിന്നെ മുടിയുടെ കാര്യമാണെന്നും താഴെയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണ്ട പരിപാടിയാണ്. നമ്മളൊരു ഞാറ് കണ്ടെത്തി നട്ട് അത് വളർന്ന് നെല്ലായി മാറുന്ന പോലെ നമ്മൾ കാത്തിരിക്കണം ഇതെല്ലാം ഒന്ന് വളർന്ന് വലുതായി കിട്ടാനായിട്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ടിപ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ, മുടി ഫുൾ ഫ്ലഷ്ഡ് ആയിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഒരു ചെറിയ മെയിൻ്റെനൻസ് കട്ട് നടത്തുന്നത് സൈഡുകളിലും പിന്നെ അത്യാവശ്യം അരികുകളൊക്കെ ചെറിയ മെയിൻ്റെനൻസ് കട്ടുകൾ നടത്തുക. ഞാനതിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഞാനിപ്പോൾ മുടി വളർത്തുന്ന കാരണം തന്നെ എനിക്ക് ബാർബർ ഷോപ്പിൽ പോകാൻ വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ അണ്ണൻ ഈ ഐറ്റം ഹെയർ ബാൻഡ് എനിക്ക് നല്ലൊരു തേപ്പ് കിട്ടി ഇതിൽ. കാരണം കഴിഞ്ഞ ദിവസം വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് കിട്ടിയ തേപ്പിൻ്റെ ആഘാതം എനിക്ക് മനസ്സിലായത്. ഈ സാധനത്തിന് ഞങ്ങളുടെ 20 രൂപ 25 രൂപ ഉള്ളതെന്നാണ് കുറച്ച് പേര് താഴെ കമൻറ്റ് ചെയ്തത്. ഞാനിത് 170 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. എന്ത് ചെയ്യാനാ, വേറെ നിവൃത്തിയില്ല. ഇതിങ്ങനെ ഫുൾ ടൈം യൂസ് ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾ പലപ്പോഴും എന്നെ കാണുമ്പോൾ ഞാനിത് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട്. അത് നിങ്ങളുടെ മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ. കാരണം ഈ മുടി ഇങ്ങനെ വന്ന് മൊത്തത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. വീട്ടിൽ വേറെ എവിടെയും പോകാതെ പുറത്തൊന്നും ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ സാധനം തൊട്ടുപോലും നോക്കാറില്ല. കാരണം ഇത് കണ്ടമാനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ ഫ്രണ്ട് ഭാഗങ്ങളിൽ നല്ല പ്രഷർ വരും. അത് പറഞ്ഞാൽ ഈ മുടി ഇങ്ങനെ വിട്ട് പോകാനായിട്ടുള്ള കാരണം ഉണ്ടാക്കുക. അതുകൊണ്ട് മാക്സിമം ഇത് ഉപയോഗിക്കുന്നവർ അധികം ഡ്യൂറേഷനിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് രാവിലെ 9 മണിക്ക് വെച്ച് വൈകിട്ട് 9 മണിക്ക് ഊരുന്ന പരിപാടിക്ക് നിൽക്കരുത്. ആവശ്യമുള്ളപ്പോൾ മാത്രം വയ്ക്കുക, എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം വയ്ക്കുക. സോ ഇത്രയൊക്കെയാണ് മുടിയെക്കുറിച്ചുള്ള എൻ്റെ അറിവുകൾ. എനിക്ക് പറഞ്ഞുതരാൻ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ റെഡ് ഏഞ്ചൽസ് കുറച്ച് നാളായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് കുറേ ഇൻസ്റ്റയിൽ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സാധനം വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കുകളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.